हेलो फ्रेंड्स इत कहूँ मनसो अब मोड़े कपया पक्षे ता नोकी ना मी अल मी कपूर तोरन या का अब स्टेप बै स्टेप वीडियो कं नोक एल स्टेप या डीटेल का चोरी पटिया नीशा अलग इन कह ट्रई नोक ना कप मी तोरन रेडी आई कप यानि ऐसे अर कप अर को कपड़ी अगर ग्रेट तोरन आईटाणलो अद नामिंग ग्रेट कपात यूस नरक अलग अच्छा नमक ग्रेट मुझे चरंटी ग्रेट रेडी आक अब स्टेप या पर ग्रेट कई कप नाइट ग्रेटू अोट नमुक कुछ मजपुड़ी उप इत कप कट् कल प्रोसस् अब नामिप मत सा कप वेवीच कल अब अगर ई उप मजपुड़ी नाईट मिक्स नाईट मिक्स अर मणिकूर् वे कड़क अब अप कटे पुकूँ अदीन वेलू അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ചരിച്ചു വെച്ച് ഈ പാത്രം ഒന്ന് ചരിച്ചു വെച്ച് കൊടുത്താലും മതി അപ്പോൾ ഇങ്ങനെ വെള്ളം ഇറങ്ങിക്കോളും നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് ഒരു മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും വെക്കണം എന്നാലേ അതിന്റെ കട്ടൊക്കെ ഇളകി റെഡി ആയിട്ട് നമുക്ക് കപ്പ തോരന് വേണ്ടിയിട്ട് കപ്പ മത്തി തോരന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഇങ്ങനെ റെഡി ആക്കി വെച്ചു ഇങ്ങനെ ഒന്ന് തട്ടി പൊത്തി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ പിഴിഞ്ഞ് എടുക്കണം കുറച്ച് കഴിയുമ്പോൾ ഇതിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും अब ना तोरन उदकान्ड यानि मु तेज और अंजेट पचमुगक और रूम मूं करीवेपिल और काल टीसपूं मजपुड़ी और अंजा अल वे और मुरी ते इलाम नमक नुकड़ो वरा मी कप तोरन या मंजटीएड़ेंट टीसपूं वेच नमक अोटे नमुक यानि अर को मेड़े अर को मे अरती या कुछ वैलिए मे आयोजा रुड़ी चीज मे आमकड़ कुछ अब वचतु इटकोड़ू अोटे और चष्ण कुड़ी पे ना पचमुगक इन स्लिटी और अंजाण कुछ करीवेपिल और चष्णम इंजी चाईट अरी इलाम कूड़ा चेर्ती उपलो एफकोर्स नमुक उप मजपुड़ी वे नमुक आवश्यक उपड़क मजपुड़ी कुछ मजपुड़ी इटकोड़ू नमुक इन कईको नुम योजिपा अब उप मजपुड़ी वेच पचमुगक करीवेपिल इंजीड एल टेस्ट मतील नाईट पिटी रेडी आऊ इन नमुक कुछ वेलम इन मूड़व वेवी एड़क या कुछ वेलू एचाल नाम तोरन पर्वाणे ग्रेवी ओं अलो अब ई मी वेवा वेट वेत्र ऐसा काल कपोम वेलम अद योजिप्चिट् नमुक ई चटी इंजी इतना फ्लेवर ई मे कौ नमक मूड़व वेवीच नमुक चटी तौर नोक मे मरचा सैडम कूड़े नाईट वेवणलो मत कष्ण तिच्छे ना इंजी फ्लेवर नाईट हईलट कटे वेच मरचू इन आ सैड नाईट कुक वरण ई वे कुछ मेटो अब नमक तोरन आकानो अधिक वे सैडूं वंद कटे नम्बे कप और अर मणिकूर् कहो अब नोक निणो अगर ज्यूस वरिदिंग नाईट िंग आ वे नाम आ कप इन पिंज कल कपे नमुक कईको इन
അടർത്തി അടർത്തി ഒരു ഇങ്ങനെ ആക്കി എടുക്കണം ഇങ്ങനെ ഈ ഫുൾ കപ്പ് ഞാൻ നീര് പിഴിഞ്ഞു കളഞ്ഞു റെഡിയാക്കി എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഞാൻ ആ മത്തിയൊക്കെ ചക്കയുടെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് ഒരു ഇച്ചിരി ചാറേ ഉള്ളൂ ഇനി എന്താ ചെയ്യണം ചെയ്യുക ഒരു ചെറിയ കഷ്ണം കുടംപുളി ഉണ്ടല്ലോ ആ കുടംപുളി നമുക്കിനി വേണ്ട മത്തി വെന്ത് കഴിഞ്ഞു അപ്പോൾ ആ കുടംപുളിയുടെ ഫ്ലേവറൊക്കെ ആ മത്തിയിൽ കിട്ടിയിട്ടുണ്ട് ആ അതിനകത്തുണ്ട് അപ്പോൾ ഈ കുടംപുളി നമുക്ക് എടുത്ത് മാറ്റണം മാറ്റി കഴിഞ്ഞിട്ട് മത്തിയെ വീണ്ടും നടുക്കോട്ടാക്കി വെക്കുക എന്നിട്ട് ഇതങ്ങ് അടുപ്പത്തു നിന്ന് മാറ്റണം എന്നിട്ട് നമുക്കിനി കപ്പ തോരനുള്ള പ്രിപ്പറേഷനിലോട്ട് കിടക്കാം അതിനകത്ത് കുറച്ച് ചാറുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ അതും അതിനകത്ത് ഇരുന്നോട്ടെ ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിലോട്ട് പോവാം അപ്പോൾ ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് അതിനകത്തോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ആദ്യം എന്താ കടുക് പൊട്ടിക്കണ്ടേ നമ്മൾ സാധാരണ തോരനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം നല്ല പടപടപടാന്ന് ഇപ്പോൾ പൊട്ടി വരും കടുക് അതിൻ്റെ കൂടെ നമുക്ക് സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും ടേസ്റ്റിയാണ് അപ്പോൾ ഈ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് അതിനകത്തോട്ട് ഞാൻ സവോള ആഡ് ചെയ്തു ഇതൊന്ന് ബ്രൗൺ ആവുന്ന വരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയെടുക്കാം സവാളയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ആയി അതിനകത്തോട്ട് കുറച്ച് പച്ചമുളക് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെ പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് ഉപ്പും മഞ്ഞളും പരട്ടി വെച്ച് പിഴിഞ്ഞെടുത്ത കപ്പ ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ആ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒതുക്കിയെടുത്തത് അതും ആഡ് ചെയ്യാം എന്നിട്ട് നമുക്കിതിനെ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കപ്പ എളുപ്പം വെന്തോളും പക്ഷേ ചെറിയ തീയിലിടണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതിനെ മൂടി വെച്ച് വേവിച്ച് എടുക്കാം ഉപ്പ് നമ്മൾ കപ്പയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് വെന്ത് വന്നിട്ട് നോക്കട്ടെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യണം ചിലപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ആവശ്യം വരും എന്നുവെച്ചാൽ നമ്മളത് പിഴിഞ്ഞ് കളഞ്ഞല്ലോ എന്തായാലും ഇതൊന്ന് വെന്ത് വരട്ടെ പക്ഷേ അതിനെ മൂടി വെച്ച് വേവിക്കാൻ പോകും ഒരു 2 മിനിറ്റ് കഴിഞ്ഞു ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് ഉണ്ടോ അപ്പോൾ അതിങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഒരു കുറച്ചൊരു വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കൈ കൊണ്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി കുറച്ച് വെള്ളമൊന്നും തളിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ്സ് 4 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കപ്പ വെന്തിട്ടുണ്ടാകും ഇപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ വെന്തിട്ടുണ്ടോ എന്ന് അതെല്ലാം ഇതൊന്ന് ചെക്ക് ചെയ്യണം അതായത് നമുക്ക് കിട്ടുന്ന കപ്പയുടെ അനുസരിച്ചിരിക്കും അപ്പോൾ എളുപ്പം വരുന്ന കപ്പയാണെങ്കിൽ ഈ ടൈം കൊണ്ട് വെന്ത് കിട്ടും അപ്പോൾ നിങ്ങളിതൊന്ന് വാരി വെച്ച് നോക്കുക വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം എന്നിട്ട് അടുത്ത പ്രോസസ്സിലോട്ട് കിടക്കാം ഞാനിതൊന്ന് വെന്തോന്ന് നോക്കട്ടെ ഉപ്പും ഒക്കെ എല്ലാവർക്കും ചെക്ക് ചെയ്യാമല്ലോ അപ്പോൾ ഓക്കെ ഞാനപ്പോൾ ടേസ്റ്റ് നോക്കി ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ട് അപ്പോൾ ഞാൻ കപ്പയും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് ചെയ്യാം അതായത് ഇത് അടുപ്പത്തൊന്ന് മാറ്റിയിട്ട് നമ്മുടെ ആ മത്തി വേവിച്ച ചട്ടി വീണ്ടും വെക്കുക അതിനകത്ത് കുറച്ച് ഗ്രേവി ഉണ്ടല്ലോ ഇനി ആ മത്തിയുടെ ആവിയിൽ കിടന്നിട്ട് വേണം ഈ തോരൻ റെഡിയായി കിട്ടാനായിട്ട് അപ്പോൾ നമുക്ക് ഈ കപ്പ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോഴാണ് ആ കപ്പയിലൊക്കെ ആ മത്തിയുടെ ഫ്ലേവർ കിട്ടുകയുള്ളൂ അപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒന്ന് ആവി കയറുന്നവരെ വെയിറ്റ് ചെയ്യാം അതൊരു 2-3 മിനിറ്റ്സ് മതിയാവും അപ്പോൾ അപ്പോഴാണ് കപ്പയിലോട്ട് ആ മത്തിയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നത് ഞാനിത് പ്രസൻറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റീസ് ആയിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്തേക്കണം അപ്പോൾ പതുക്കെ ഇതിൽ നിന്ന് ആവി വരുന്നുണ്ട് അപ്പോൾ ഞാൻ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്യാൻ പാടുള്ളൂ അപ്പോഴേ ആ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് കപ്പയിൽ കിട്ടുകയുള്ളൂ അടച്ച് തന്നെ ഇരിക്കട്ടെ അപ്പോൾ തുറക്കുമ്പോൾ നല്ല പച്ച വെളിച്ചെണ്ണയുടെ സ്മെല്ലും കിട്ടും ഇപ്പോൾ ഓഫ് ചെയ്തിട്ടിട്ട്
ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഇത് സെർവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ ഈ മത്തി ഇതൊന്ന് മിക്സ് ചെയ്യണം കപ്പയായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കണ്ടോ പക്ഷേ പൊടിഞ്ഞു പോകരുത് സൂക്ഷിച്ച് എടുത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട് ഞാനത് സെർവ് ചെയ്യാം പിന്നെ കഴിക്കേണ്ട വിധം നിങ്ങൾക്ക് അറിയാലോ കുറച്ച് കപ്പ എടുക്കുക ആ മീനും ചേർത്ത് കഴിക്കുമ്പോൾ ആഹാ എന്താ ടേസ്റ്റ് എന്നറിയോ നല്ല വെളിച്ചെണ്ണയുടെയും ചെറിയ കുടംപുളിയുടെയും ടേസ്റ്റ് കപ്പയുടെ ടേസ്റ്റും പിന്നെ നാളികേരത്തിൻ്റെ ടേസ്റ്റും എല്ലാം വെളിച്ചെണ്ണയും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനായിരിക്കും